അവരിന്നടിയാണെ നാളെ അടയും ചക്രയാ. ീ വേണമെന്നില്ല, വെള്ളം ഒഴിച്ചാലും മതി പൊട്ടി തെറിക്കാൻ. പിന്നെ ഡി എൻ എ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടി പിടിക്കാൻ വരരുത്. പറഞ്ഞേക്കാം ജാസ്മിന്, അവരൊക്കെ കുടുംബത്തുനിന്ന് വന്നതാന്ന് പറയാന്നാണോ? വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഒക്കെ കല്യാണം ചെയ്ത് എവിടെയൊക്കെ എല്ലാവരും കൊണ്ടുപോകോ? രണ്ടുപേരും കൂടി ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല. പള്ളേലാവുമ്പോഴേ നീ വിവരം അറിഞ്ഞോളി. ആറ് മണിക്ക് കുടുംബ സമേതം. ഇനി എന്നെ പറ്റിക്കണ്ടെന്ന് നോക്കണ്ട. ഷോ ഷോ, നിന്റെ ഷോ ഞാൻ കൊറേ കണ്ടതാ. അറിയാതിരിക്കാ വേദം. അത് നിർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ, മോഹൻലാല് തല്ലു പഠിക്കാതെ പോകും. നീ ഒരാളായിട്ട് ചുമ പ്രാവണ്ടെ. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് ആണ് ആൾക്കാർ പണിയും കഴിഞ്ഞ് നോക്കിയിരിക്കുവായിരുന്നു. ഈ പ്രാവശ്യം അവരുടെ വായിന്ന് തന്നെ അഴുക്ക് വർത്താനങ്ങൾ ഉണ്ടല്ലോ. നമ്മളെ ആണല്ലോ മച്ചമ്പി. എന്തിന്റെ സൂക്കേടാടാ നിനക്കൊക്കെ? ചേർന്ന് എല്ലാരും ഇറക്കി വിട്ടിട്ട് വെല്ലുമ്മമാർക്ക് പോലും കാണാൻ കൊള്ളാത്ത പരിപാടിയാണ് ബിഗ് ബോസ്. എന്ത് തെറ്റിയിലാ ഞങ്ങളെ ഇവിടെ പുറത്താക്കുന്നത്? ഇവൻ ചെയ്തില്ല എന്തെങ്കിലും കറക്റ്റേ പറ ഞങ്ങൾ തിരുത്താം. എന്താ ഞാൻ പറഞ്ഞത് പോലെ കറക്റ്റാ? പറഞ്ഞ പറഞ്ഞാൽ എന്നതാ അവര് കരുതുന്ന കാണിക്കണേ. ഞങ്ങളും കുടുംബം കേടാണ്. ഇവര് ഇതെല്ലാം സഹിക്കാൻ തയ്യാറായിട്ടല്ലേ അവര് പോയി കിടക്കണേ. മാന്യമാരെ അപമാനിക്കുന്നു. ഒരു വക ചന്ത പറയണ വർത്താനങ്ങളാ ബിഗ് ബോസ് പറയണ. പറയാതിരിക്കാൻ പറ്റില്ല. ഇത്തരം ചെറ്റ വർത്താനം ചന്ത പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീസന്റ് ഇല്ലേ? ഇത് മനുഷ്യന് പണി കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഈ ഉറക്കം കളഞ്ഞ് ഇവരെ ഈ ചന്ത കാണാനാണോ പോയിരിക്കണേ? വേറെ വൃത്തിയായിട്ട പരിപാടിയാ ഇത്. അതല്ലാതെ അവര് ചുമ്മാ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി ഇത് ലക്ഷോപി ലക്ഷം ആൾക്കാർ കാണുന്ന പരിപാടിയാ. ഇവളുമാരുടെ നാവിന്റെ നീളം എത്രയാണെന്നാണ് നോക്കേണ്ടത്. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്.